നമസ്കാരം. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് കിട്ടിയ ഒരു അത്ഭുത മുത്താണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. വ്യാജ പ്രചരണങ്ങളിലൂടെ ജോസഫ് വാഴക്കിനെ തോൽപ്പിച്ച 2016 മൂവാറ്റുപുഴയുടെ MLA ആയ CPI നേതാവിനെ നിലം തൊടാൻ അനുവദിക്കാതാണ് 2021 പിണറായി തരംഗ കാലത്ത് മാത്യു കുഴൽനാടൻ നിയമസഭയിലെത്തുന്നത്. വാസ്തവത്തിൽ LDFന് നഷ്ടപ്പെട്ട അപൂർവം സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നായിരുന്നു മൂവാറ്റുപുഴ. മൂവാറ്റുപുഴക്കാരുടെ തെരഞ്ഞെടുപ്പ് ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കുകയാണ് കുഴൽനാടന്റെ ഓരോ ഇടപെടലും. കോടീശ്വരന്മാരായ MLA മാരൊക്കെ ദാരിദ്ര്യത്തിന്റെ കണക്കു പുസ്തകം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ചപ്പോൾ ഉള്ള തുക മുഴുവൻ അതേപടി ഡിക്ലെയർ ചെയ്ത് സത്യസന്ധത പുലർത്തിയ കോടീശ്വരനാണ് മാത്യു കുഴൽനാടൻ. കുഴൽനാടനെ നിലം തൊടിയിക്കാതിരിക്കാൻ പല കള്ളക്കഥകളും അവർ ഉണ്ടാക്കാറുണ്ട്. ദേശീയപാത നിർമ്മാണ സമയത്ത് തന്റെ വീട്ടിലേക്ക് മണ്ണു കൊണ്ടുപോയി എന്ന വ്യാജ കഥകൾ വരെ അവർ പ്രചരിപ്പിക്കുകയും പൊളിച്ചടുക്കി വിടുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ്. നിയമസഭയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ പിണറായി ഇസത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഏക നേതാവായി മാറിയിരിക്കുന്നു കുഴൽനാടൻ. കഴിഞ്ഞ നിയമസഭയിൽ ഈ ദൗത്യം ഏറ്റെടുത്തത് പ്രധാനമായും PT തോമസ് ആയിരുന്നു. പിന്നെ KM ഷാജിയും VT ബലറാമും ഒരു പരിധിവരെ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചു നിന്നു. ബലറാമിനെയും KM ഷാജിയെയും പിണറായിയുടെ മുൻകൈയിൽ തന്നെ തോൽപ്പിച്ചു കൊടുത്തു. മറ്റൊരാൾ അനിലക്കരയായിരുന്നു. അനിലക്കരയെയും അന്ന് തോൽപ്പിച്ചു കൊടുത്തു. പക്ഷേ തോൽപ്പിക്കാൻ കഴിയാതെ പോയത് PT തോമസിനെയായിരുന്നു. PT തോമസ് മരിച്ചപ്പോൾ അതിന്റെ പക വീട്ടാൻ പിണറായി തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്തു നടത്തിയ ശ്രമം വിഫലമായി. എന്നിട്ടും പിണറായിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ഒരു MLA ഉണ്ടായി. അത് മാത്യു കുഴൽനാടനാണ്. എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും പിണറായിയുടെ മുഖത്ത് നോക്കി പിണറായിയുടെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയാൻ, പിണറായിയെ കോപം കണ്ട് ജ്വലിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇക്കുറി പിണറായിയുടെ മകൾ വിവാദത്തിലായപ്പോൾ പല UDF നേതാക്കന്മാരുടെയും പേര് മാസപ്പടി പുസ്തകത്തിൽ വന്നതുകൊണ്ട് തന്നെ അത് ചർച്ചയാക്കാതിരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചപ്പോൾ അതിൽ നിന്നും വഴുതി മാറി കൃത്യമായ നിലപാടുമായി രംഗത്ത് വരികയായിരുന്നു കുഴൽനാടൻ. PC വിശ്വനാഥിന്റെ സഹായത്തോടെ മറ്റൊരു വിഷയത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് മാസപ്പടി വിഷയത്തെ കുറിച്ച് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സ്പീക്കറെ കുപിതനാക്കി നിയമസഭയെ സ്തബ്ധനാക്കിയാണ് കുഴൽനാടൻ ആദ്യം വാർത്തയിൽ നിറഞ്ഞത്. എന്നാൽ അത് ചടങ്ങിന് വേണ്ടിയുള്ള ഒരു നിലപാടായിരുന്നില്ല, തന്റെ കൃത്യമായ നിലപാടാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നലെ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ ഈ വിഷയം എണ്ണി എണ്ണി പറഞ്ഞ് പിണറായിയെയും CPMനെയും പ്രതിരോധത്തിലാഴ്ത്തുകയാണ് കുഴൽനാടൻ ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായിയെ ന്യായീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കണ്ടെത്തിയത് പിണറായിയുടെ മകളെ ന്യായീകരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPMനെ കൊട്ടിയായിരുന്നു കുഴൽനാടന്റെ തുടക്കം. മുഖ്യമന്ത്രിക്ക് വേണ്ടി 2 സെന്റൻസും ബാക്കി മുഴുവൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ടുമാണ്. സോ നൗ ഐ ആം ഇൻ എ മച്ച് കംഫർട്ടബിൾ പൊസിഷൻ. ഞാനിവിടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനോടാണ്. ഞാനത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. വീണ വിജയനോടല്ല. CPM എന്ന പാർട്ടി ഇവിടെ ആകെ ഭയപ്പെട്ടിട്ടുള്ളത് ജനത്തെയാണ്. ജനങ്ങളെ CPMന് ഭയമുണ്ട്. അത് അഭിമാനിയായ കമ്മ്യൂണിസ്റ്റുകാരും വേണേ അങ്ങനെ പറയും. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, ഇന്ന് CPM എന്ന പാർട്ടി ഭയപ്പെടുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയനെയാണ്. CPMലെ എല്ലാവർക്കും പോളിറ്റി ബ്യൂറോ മുതൽ ഇങ്ങ് താഴേക്ക് വന്നാൽ CPM എന്ന പാർട്ടിക്ക് പിണറായി ഭയം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മകളെ അടക്കം നേരിട്ട്, കാരണം കോടിയേരി ബാലകൃഷ്ണനോട് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, സ്വന്തം മകന്റെ കാര്യം അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. മക്കൾ ചെയ്തതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മൺമറഞ്ഞു പോയി മരിച്ചു പോയി. ഞാൻ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നത്തെ CPMന്റെ അവസ്ഥ മുഴുവനായും വ്യക്തമാക്കുന്നതല്ല കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. അപ്പോ CPMനാണ് ഭയം, CPM നേതാക്കന്മാർക്കാണ് ഭയം. കുഴൽനാടൻ പറഞ്ഞു വെച്ചത് സകലർക്കും പിണറായിയെ ഭയമാണ്. അതൊരു പോളിറ്റ് ബ്യൂറോ അംഗമാണെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിലും പിണറായിയെ ഭയക്കുന്നു. പിണറായിയെ ഭയക്കാത്തതായി ആരുമില്ല. CPIക്കും ഭയമാണ്. സകല മനുഷ്യരും പിണറായിയെ ഭയക്കുന്നു. പിണറായി പറയുന്നതാണ് ആരും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വാക്കുകൾ. പിണറായിയെ ഭയക്കുന്നതുകൊണ്ട് പിണറായിയുടെ മകളെയും ഭയക്കേണ്ട ഗതികേടിലാണ് CPM. അതുകൊണ്ടാണ് പിണറായിയെ കുറിച്ച് 2 വരി മാത്രം പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് പിണറായിയുടെ മകളെ ന്യായീകരിക്കാൻ ഇറങ്ങിയത് എന്ന് കാര്യകാരണ സഹിതം കുഴൽനാടൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഒപ്പം കുഴൽനാടൻ ഒരു കാര്യം കൂടി പറയുന്നു, മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കും, ചോദിക്കും, ഇനിയും തുടരുക. കാരണം ഒരു സംശയമില്ല. അങ്ങനെ വരട്ടും പേടിപ്പിച്ച് അദ്ദേഹം എന്തെങ്കിലും നിയമസഭയിൽ നിന്ന് ആക്രോശിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടോ? ഞാൻ അന്ന് ചോദിച്ചതിനൊരു മറു ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് അസംബന്ധം പറഞ്ഞിട്ട് വീണ്ടും അസംബന്ധം പറയാനാണോ എന്ന് പറഞ്ഞ് എനിക്ക് ചോദിക്കാൻ അവസരം തരാ എന്ന മുഖ്യമന്ത്രിയാണ് എന്റെ ചോദ്യത്തെ ഭയപ്പെട്ടത്. അതല്ലാതെ ഞാൻ മുഖ്യമന്ത്രി ഭയപ്പെടുക, പ്രതിപക്ഷം മുഖ്യമന്ത്രി ഭയപ്പെടുക ചെയ്തിട്ടില്ല. അതൊക്കെ അയാൾ മനസ്സിൽ വെച്ചാൽ തെറ്റിദ്ധാരണയാണ്. എനിക്ക് ഭയമില്ല, എനിക്ക് പിണറായിയെ ഭയമില്ല. എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിശബ്ദനാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ചോദിക്കാനുള്ളത് ചോദിക്കേണ്ടവരോട്
ചോദിക്കേണ്ട പോലെ ചോദിക്കും, അത് മുഖത്ത് നോക്കി തന്നെ ചോദിക്കും. പിണറായിയുടെ മുഖത്ത് നോക്കാൻ ഒരു പേടിയും എനിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. മറ്റൊരു കുരുക്ക് കൂടി പിണറായിക്ക് കുഴൽനാടൻ ഒരുക്കി ഈ സമ്മേളനത്തിൽ. മകൾ ബിസിനസ്സുകാരിയാണ്, മകളുടെ കച്ചവടത്തിൽ അപ്പൻ എന്ത് ഉത്തരവാദിത്വം എന്ന ചോദ്യം, നിഷ്കളങ്കമായ ചോദ്യമാണ് CPM സെക്രട്ടേറിയറ്റ് ഉയർത്തിയത്. അതുകൊണ്ടാണ് കുഴൽനാടൻ ചോദിച്ചത്, അങ്ങനെയെങ്കിൽ മകളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇതൊക്കെ വരേണ്ടതില്ലേ എന്ന്. മകളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ എന്തുകൊണ്ട് കർത്തയുടെ കൺസൾട്ടൻസീസ് വന്നില്ല? 500,000 രൂപ വീതമാണ് കർത്ത മകൾക്ക് നേരിട്ട് കൊടുത്തത്. അത് മകളുടെ കൺസൾട്ടൻസി ഫീസായി വരണം. അതിന് GST അടയ്ക്കണം, അതിന് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം, ഇതൊക്കെ ചെയ്യണം. കാരണം കൺസൾട്ടൻസി നേരിട്ടാണ് വാങ്ങിയത്, അല്ലാതെ മകളുടെ കമ്പനിയിൽ വാങ്ങി. മകളുടെ കമ്പനി വാങ്ങിയത് പോട്ടെ, അത് ആ കണക്കിൽ കാണും, അതിന്റെ വിശദാംശങ്ങൾ കാണും. മകൾ വാങ്ങിയതിന്റെ GST അടച്ചോ, മകൾ വാങ്ങിയതിന്റെ പ്രൊഫഷണൽ ഫീസ് അടച്ചോ, മകൾ വാങ്ങിയത് കണക്കിൽ വന്നാൽ എങ്ങനെയാണ് തുക ഇത്രയും കുറഞ്ഞു പോയത്? 2016-17 825,708 രൂപ, 2017-18 വീണയുടെ പേഴ്സണൽ ഇൻകം ടോട്ടൽ ഇൻകമായി പറഞ്ഞിട്ടുള്ളത് 10,842,864 രൂപ. ഇവിടെ 2017-18 പേയ്മെന്റ് ടു ശ്രീ വീണ ടി 15 lakhs, അവിടെ നോക്കട്ടെ. 18-19 28 ലക്ഷം രൂപ കൈപ്പറ്റിയത് ഇൻകം ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 19-20 30,72,841 രൂപ, 30,72,841 രൂപ. 19-20 വീണ ടി പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ വാങ്ങിയതായിട്ടുള്ള ഫൈൻഡിംഗ് ആണ് അപ്പലേറ്റ് ബോഡിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്റെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് എന്റെ ഏക ചോദ്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയും ഒരു കൺസൾട്ടിംഗ് കമ്പനിയാണ്, അതിന്റെ പ്രവർത്തനമെല്ലാം സുതാര്യവുമാണ്. ഈ രണ്ട് പണവും ഒന്നല്ലെങ്കിൽ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഡിസ്ക്ലോസ് ചെയ്തില്ല? This payment was not been disclosed in the affidavit. Why? എക്സാലോജിക്കിൽ നിന്നുള്ള വരുമാനം, മറ്റു വരുമാനം, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, ഇത് സുതാര്യമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, ജോലി ചെയ്തതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുമ്പോൾ എന്തുകൊണ്ട് എലക്ഷൻ അഫിഡേവിറ്റിൽ ഈ കമ്പനിയിൽ നിന്നും വാങ്ങിയ, പേഴ്സണലായി വാങ്ങിയ പണം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇനി അതിന് ലാഭമുണ്ടോ, ഇനി ഒരുപക്ഷെ പറയും എക്സാലോജിക്ക് വാങ്ങി അത് നഷ്ടമായിരുന്നു, കമ്പനിക്ക് നഷ്ടമായിരുന്നു, ഡിവിഡൻഡ് ഒന്നും കിട്ടിയില്ല, ഒരു പൈസയും വരുമാനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് മൈ ക്വസ്റ്റ്യൻ, വൈ ദിസ് എമൗണ്ട് വാസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ അഫിഡേവിറ്റ്? 2016-17 825,708 രൂപയാണ് വീണ വിജയന്റെ ആകെ വരുമാനം. അതായത് വീണയ്ക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടിയത്, ശമ്പളത്തിൽ നിന്ന് കിട്ടിയത്, കുടുംബത്തിൽ നിന്ന് കിട്ടിയത് എല്ലാം വെറും ഒരു വർഷം 825,000 രൂപയാണ്. അതായത് ഒരു മാസം 70,000 രൂപ പോലും വരുമാനമില്ല. തൊട്ടടുത്ത വർഷമായി 17-18 10,42,864 രൂപയായി, അപ്പോഴും 100,000 രൂപയില്ല. 2018-19 22 ലക്ഷം രൂപയായി, അതായത് മാസ വരുമാനം 2 ലക്ഷം രൂപയായി. 2019 അത് 30,72,841 രൂപയായി. കുഴപ്പമൊന്നുമില്ല, ഒരു വർഷം മുഖ്യമന്ത്രിയുടെ മകൾക്ക്, അതും ഒരു IT കമ്പനി നടത്തുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് 30 ലക്ഷം രൂപ വരുമാനം ഒട്ടും കൂടുതലല്ല. ഇവിടെ ചോദ്യമുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളുടെ വരുമാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് കൈപ്പറ്റുന്ന തുക, അതിപ്പോൾ കർത്ത കൊടുത്തതാണെങ്കിലും ശരി, മറ്റാരെങ്കിലും കൊടുത്താണെങ്കിലും ശരി, അങ്ങനെ നേരിട്ട് കൊടുക്കുന്ന തുക, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ലാഭം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സലോജിക്ക് ഒരു ഡയറക്ടറേ ഉള്ളൂ, മകൾ മാത്രം. അതുകൊണ്ട് ആ കമ്പനിയുടെ ചെലവ് കഴിഞ്ഞ് ലാഭം മുഴുവൻ മുഖ്യമന്ത്രിയുടെ മകളുടേതാണ്. ആ വരുമാനം മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ളതാണ്, അതും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള വരുമാനം എന്ന് പറയുന്നത് ആകെ പണം 30 ലക്ഷം രൂപയാണോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഇനി ഇത് എന്തുകൊണ്ട് ഡിക്ലെയർ ചെയ്തില്ല? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതായത് 1,72,00,000 രൂപ കിട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൺസൾട്ടൻസിയാണ്, ഒരു ചെലവുമില്ല. ആ തുക എന്തുകൊണ്ട് ഡിക്ലെയർ ചെയ്തില്ല? അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ IT റിട്ടേൺ പോലും കള്ളത്തരമാണ്, സുതാര്യതയൊന്നുമില്ല, പുതിയൊരു വിഷയമാണ്. ഈ വിഷയം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ED ഒക്കെ പരിശോധിക്കാവുന്നതാണ്. മുഖ്യമന്ത്രി മകളും ഒക്കെ സത്യസന്ധതയില്ലാതെ, സുതാര്യതയില്ലാതെയാണ് കണക്ക് സമർപ്പിക്കുന്നത് എന്നതിന് മറ്റൊരു തെളിവും ആവശ്യമില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കുഴൽനാടൻ ഒരു സംഭവം തന്നെയാണ്. പിണറായി വിജയനെ ഭയമില്ലാത്ത അപൂർവം നേതാക്കളിൽ ഒരാൾ. പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും പിണറായിയെ ഭയമാണ്. CPMന്റെ കാര്യം പോട്ടെ, അവിടെ ലവലേശം ഭയമില്ലാതെ സത്യം തുറന്നു പറയാൻ കാട്ടുന്ന തന്റെ ഇടമുണ്ടല്ലോ, ഈ തന്റെ ഇടം വിലമതിക്കാനാവാത്തത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇരട്ടച്ചങ്കനാണ് പൊട്ടിത്തെറിക്കുന്ന ഒരു രീതി പിണറായിക്ക് പണ്ടേയുണ്ട്. പക്ഷെ പിണറായി മൗനം തുടരുകയാണ്. ഇനി ഒരു അംഗത്തിന് ബാല്യം ബാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞ്
അവഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സാധാരണ ഇതിക്ക് തന്നോട് എതിരിടാൻ വരുന്നവരെ നേർക്ക് നേർ പോരാടി തോൽപ്പിക്കുന്ന ആളാണ്. അതാണല്ലോ എ കെ ബാലൻ ഇന്നലെ പറഞ്ഞത്. പിണറായി വിജയനിൽ നിന്ന് ഉണ്ടാകുന്ന മറുപടിയെ സംബന്ധിച്ച് ആലോചിച്ച് അവർക്ക് ഉറക്കം വന്നിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരാതിരുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിൽ ഇനി വരാൻ പോകുന്ന പൊട്ടിത്തെറിയുടെ ഏറ്റവും നല്ല ഒരു ലക്ഷണമാണ് ഇന്നലെ കണ്ടത്. പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കാത്തത് മുഖ്യമന്ത്രിയെ പേടിച്ചാണെന്ന് അതിന് മറുപടി കൊടുത്തിരുന്നു കുഴൽനാടൻ. മുഖ്യമന്ത്രിയെ സകലർക്കും പേടിയാ. ആ പേടിയെക്കുറിച്ചുള്ള തുറന്ന പറച്ചിലാണ് ബാലന്റേത്. എന്നാൽ കുഴൽനാടൻ ഒരു പേടിയുമില്ല. കുഴൽനാടനോട് ഏറ്റുമുട്ടാൻ പിണറായിക്കാണ് പേടി എന്നത് ഈ മൗനം തെളിയിക്കുന്നു.